ഇനി അടുത്തത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നല്ല ഒരു കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് ടൈറ്റിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എൻ്റെ അപ്ഡേറ്റഡ് നോസറിംഗ് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇതിന് മുമ്പും എൻ്റെ നോസറിംഗ് കളക്ഷൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഞാൻ നോസറിങ്സ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയ പെട്ടിയിലാണ് അപ്പം കോംപാക്റ്റ് ആണ് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു നല്ല ഭയങ്കര പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടിയാണ് ആദ്യത്തെ നോസറിങ് ഞാൻ ഇപ്പിട്ടിരിക്കുന്ന നോസറിങ് ആണ് ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു നോസറിങ് ആണ് കേട്ടോ ഇത് ഡയമണ്ടിൻ്റെ ആണ് ഇത് ഒരു ഒരേ ഒരു കല്ലിൻ്റെ ഒരു സ്ക്വയർ പീസ് ഉള്ള ഒരു കല്ലാണ് അപ്പം ഇത് ഇട്ട് കഴിഞ്ഞൊരു പ്രത്യേക ഷൈനിങ് ഇപ്പോഴും ഡയമണ്ട്സിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഷൈനിങ് നമുക്ക് ഫേസിൽ തോന്നിക്കും അത് നോസറിങ് ആണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അപ്പോൾ നല്ല പ്രത്യേക ഒരു ഷൈനിങ് കിട്ടുന്ന ഒരു അടിപൊളി നോസറിങ് ആണിത് ഒരേ ഒരു കല്ലുള്ളൊരു ഒരു കല്ലിൻ്റെ നോസറിങ് ആണ് പല പല ഡിസൈൻസ് ഉള്ളതുണ്ട് മൂന്ന് കല്ലിൻ്റെ ഉണ്ട് നാല് കല്ലിൻ്റെ ഉണ്ട് ഇതൊരേ ഒരു ഒറ്റക്കല്ലിൻ്റെ നോസറിങ് ആണ് ആ നോസറിങ് കണ്ടിട്ടുണ്ടാവും ഇനി അടുത്തൊരു ഡയമണ്ടിൻ്റെ നോസറിങ് തന്നെയാണ് ഞാനിപ്പോൾ കണ്ട പോലെ തന്നെ ഒരു ത്രീ സ്റ്റോണിൻ്റെ ആണ് കേട്ടോ ആ സ്റ്റോണിൻ്റെ അത്ര വലുപ്പമില്ല എന്നാലും ഒരു മൂന്ന് കല്ലിൻ്റെ ഒരു നോസറിങ് ആണ് ഇതിട്ടാലും ഇതും ഡയമണ്ടിൻ്റെ സെയിം ആണ് ഇതിട്ടാലും നല്ലൊരു ഷൈനിങ് ആയിരിക്കും മൂന്ന് കല്ലിൻ്റെ നല്ല ഭംഗിയാണ് ഈ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് ഇത് കുറേ ഷോപ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒറ്റക്കല്ലിൻ്റെ ഒരു ഡിസൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റൈലാണ് ട്രെൻഡിങ്ങിലുള്ളത് ഡയമണ്ടിൻ്റെ സെക്ഷൻ കഴിഞ്ഞു ഇനി സാധാരണ ഗോൾഡിൻ്റെ ഒരു ഒരു മില്ലി രണ്ട് മില്ലി മൂന്ന് മില്ലി വരുന്ന ഇയർ നോസറിങ്സ് ആണ് കൂടുതലും അടുത്തെന്ന് പറയാനുള്ളത് ഒരു നല്ലൊരു കളർ ഷെയ്ഡുള്ളൊരു മൂക്കുത്തിയാണ് വൈറ്റ് അല്ല വൈറ്റ് സ്റ്റോൺ അല്ല ഒരു ലൈറ്റ് ബ്ലൂ കളർ ചെറിയ സ്റ്റോണാണ് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല ബ്ലൂ ലൈറ്റ് ബ്ലൂ കളറാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിയ ഫേസ് ആയ കാരണം എടുത്ത് കാണാനേ ഇല്ല ചെറിയ ഫേസുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് നല്ല ഭംഗിയിലിരിക്കും ഇത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള ഒരു ചെറിയ മൂക്കുത്തി ഇത് കുറച്ച് നാളായി എൻ്റെ കയ്യിലുള്ള ഒരു മൂക്കുത്തിയാണ് മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ആയിട്ടുണ്ടാവും അടുത്തത് എന്ന് പറയുമ്പോൾ ഒരു ജേ ഷേപ്പിലുള്ള ഒരു മൂക്കുത്തിയാണ് എൻ്റെ ഞാൻ ഇങ്ങനെ കുറേ ഫിലിംസിലും ആഡ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ജേ ഷേപ്പിൽ നല്ല ഭംഗിയിൽ വരുന്ന കുറേ ഡിസൈൻസ് കണ്ടിട്ടുണ്ട് പക്ഷെ കുറേ ജ്വല്ലറിയിൽ കയറി നടന്നിട്ടും എനിക്ക് ആ ഡിസൈൻ പോലെ കിട്ടിയിട്ടേ ഇല്ല പക്ഷെ ഒരു ജ്വല്ലറി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എസ് ആർ എന്ന് പറഞ്ഞൊരു ജ്വല്ലറി ഉണ്ടായിരുന്നു അത് ആ ജ്വല്ലറി ഇപ്പം ഇല്ല ആ ജ്വല്ലറി നിന്നാണ് ഞാൻ ഈ ഒരു ജേ ഷേപ്പ് ജേ ഫുൾ ജേ അല്ല ഹാഫ് ജേ ഉള്ളൂ അതും രണ്ട് കളേഴ്സും കൂടി ജോയിൻ ആയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു നോസറിങ് ആണ് രണ്ട് കളേഴ്സും കൂടി ജോയിൻ ആയിട്ടുള്ളതാണ് റെഡും ലൈറ്റ് ബ്ലൂവും നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ഡിസൈനാണ് ചെറിയ മൂക്കുള്ള ആൾക്കാർക്ക് ഇതിവിടെ ജസ്റ്റ് ഇവിടെ ജോയിൻ ആവും ചെറിയ മൂക്കുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കറക്റ്റ് അവിടെ ജോയിൻ ആവും എനിക്ക് കുറച്ച് വലിയ മൂക്കായ കാരണം ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വൈറ്റ് സ്റ്റോൺസ് മാത്രമല്ല കളറുകളുള്ള പല കളറുകളുള്ള നോസറിങ്സ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ലൈറ്റ് ബ്ലൂ ഉണ്ട് പിന്നെയുള്ള കളറാണ് റെഡ് ഒരു റെഡ് ഇത് ചാട്ടൻ എനിക്ക് ഹസ്ബൻഡ് എനിക്ക് മേടിച്ചു തന്നൊരു ഇയറിങ് ആണ് റെഡ് കളറാണ് നല്ല ഭംഗിയാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യാറില്ല കാരണം എനിക്കിത് സൂട്ടാവാത്ത പോലെ തോന്നും അത് കാരണമാണ് ഈ യൂസ് ചെയ്യാറില്ലാത്തത് പക്ഷേ ഇടാനൊക്കെ നല്ല കംഫർട്ടബിളാണ് എനിക്ക് ഇത് ഇടുമ്പോൾ ഫേസിൽ കാണാത്ത പോലെയാണ് തോന്നാറ് എനിക്ക് എന്താണെന്നറിയില്ല ഇടയ്ക്ക് ഞാനിടും എപ്പോഴെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ അത് ഊരിവയ്ക്കും എന്നാലും എൻ്റെ ഫേവറേറ്റ്സിലുള്ള ഒരു നോസറിങ് ആണ് ഇതിപ്പോൾ ഇനി റെഡ് കളർ നിങ്ങൾ നോസറിങ് കണ്ടല്ലോ ഇനിയിപ്പോൾ ബ്ലാക്ക് കളറാണ് ഇതും എനിക്ക് ഹസ്ബൻഡ് മേടിച്ചതെന്നാണ് ആ റെഡിൻ്റെ ഒപ്പം തന്നെ മേടിച്ചതാണിത് ഇതൊരു ബ്ലാക്ക് അപ്പം ഈ ഡ്രസ്സിന് കറക്റ്റ് മാച്ചായി പോകുന്നൊരു അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് കറക്റ്റ് മാച്ചാണ് ഈ ഡ്രസ്സിന് അപ്പോൾ ബ്ലാക്ക് കളറാണ് പ്ലെയിൻ ബ്ലാക്ക് അതിന് ചുറ്റും ഒരു ഗോൾഡൻ ഒരു എൻഡ് വന്നിരിക്കുകയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാൻ ഇടാറുണ്ട് ഈ ബ്ലാക്ക് കളർ നല്ല ഭംഗിയുള്ള ഒരു നോസറിങ് ആണ് എൻ്റെ ഫേവറേറ്റ്സിൽ ഒരെണ്ണമാണിത് വീണ്ടും
ഇതും ഒരു കളറുള്ള ജെയ് ഷേപ്പിലുള്ള ഒരു ഇയറിംഗ് ആണ്. ഇത് നല്ല രസമുള്ള ഒരു ഇയറിംഗ് ആണ്. അപ്പൊ ഈ ഇയറിംഗിന്റെ ഭംഗിയും ഇതിന്റെ ഇടുമ്പോ ഉള്ള ഒരു കംഫർട്ടബിളും കാരണം ഞാൻ ഇതേ ഒരു നോസ്റിംഗിന്റെ വൈറ്റ് ഇതേപോലെ ചെയ്യിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറാണ്. ഇത് ശരിക്കും നമ്മുടെ നോസിന്റെ എൻഡ് വരെ എത്തുന്ന ഒരു അടിപൊളി റെഡ് കളറുള്ള ജെയിന്റെ നോസ്റിംഗ് ആണ്. ജെ ഷേപ്പ് എന്നാണ് ഇതിനെ പറയാ, ജെ നോസ്റിംഗ് എന്നാണ് പറയാ. അപ്പൊ ഈ നോസ്റിംഗും ഞാൻ മേടിച്ചത് SR എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. ആ ഷോപ്പിൽ ഇപ്പൊ ഇല്ല, പക്ഷെ ആ ഷോപ്പും വേറെ ഷോപ്പുമായിട്ട് മെർജ് ചെയ്തിട്ട് ഇക്കണ്ടവാരി റോട്ടിലുണ്ട്, തൃശ്ശൂർ ഇക്കണ്ടവാരി റോട്ടിൽ. ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. അവിടെ നല്ല ഭംഗിയുള്ള കുറേ നോസ്റിംഗ്സ് ഇങ്ങനെ അവൈലബിൾ ആണ്. അപ്പിപ്പൊ ഞാൻ കാണിച്ചതന്നില്ല ഒരു റെഡ് കളർ, അപ്പൊ അതേപോലെ ഒരു വൈറ്റ് സ്റ്റോൺ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞില്ല. അപ്പൊ അതാണ് ഈ നോസ്റിംഗ്. ഇത് ഞാൻ ശരിക്കും അവരോട് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ അത്ര പെർഫെക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ചെയ്തു വന്നപ്പോൾ ആ ഒരു നോസ്റിംഗിനെ കാട്ടും ഭംഗിയായിരുന്നു ഈ നോസ്റിംഗ് കാണാൻ വേണ്ടിയിട്ട്. അത്രയും സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നോസ്റിംഗ്. ഞാൻ ഇടയ്ക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ വേറെ ഒന്നും ഞാൻ ചിലപ്പോൾ ഈ ഒരു നോസ്റിംഗ് ആയിരിക്കും. നല്ല ഭംഗിയുള്ള SR എന്നുള്ള ജ്വല്ലറി എന്നാണ് ഞാനിത് ചെയ്യിച്ചത്. നല്ല ഭംഗിയുള്ള ഒരു നോസ്റിംഗ് ആണ് കേട്ടോ. ഫുൾ വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു നോസ്റിംഗ് ആണ്. നാല് കല്ല് വെച്ചിട്ടാണ്, ആ റെഡ് കളറിലും നാല് കല്ലാണുള്ളത്. നല്ല കംഫർട്ടബിൾ ആണ് ഇട്ടു. എന്റെ എല്ലാ നോസ്റിംഗ്സും ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. നോസ്റിംഗിലേക്ക് കടക്കാം. ഇത് കുറച്ച് നാളായി ഞാനിത് യൂസ് ചെയ്തിട്ട്. ഇതാണ് എന്റെ കയ്യില് ഫസ്റ്റ് ഞാൻ മേടിച്ച ജെ ഷേപ്പിലുള്ള, കുറേ തപ്പി നടന്നു പറഞ്ഞല്ലോ. അപ്പൊ അപ്പൊ എനിക്ക് കിട്ടിയൊരു നോസ്റിംഗ്. ഇത് ഏത് ഷോപ്പാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പൊ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് ജെ. പക്ഷെ ഹാഫ് അല്ല, ക്വാർട്ടർ ഷേപ്പുള്ള ജെയുടെ ക്വാർട്ടർ ഉള്ളൂ. എന്റെ ഫുൾ കവേർഡ് അല്ല, പക്ഷെ എന്റെ ഫേവറേറ്റ്സ് ആണിത്. കാരണം ഞാൻ ആദ്യം മേടിച്ച ജെ ഷേപ്പിന്റെ ആയ കാരണം ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും. കോളേജിലൊക്കെ പോകുമ്പോഴും ഫങ്ഷൻസിലൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല, അവർ കോളേജിലൊക്കെ പോകുമ്പോഴോ കാഷ്വൽ ആയിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യും. എന്നാലും എനിക്ക് ഇഷ്ടമാണത്, ഇടാൻ കംഫർട്ടബിൾ ആണ്, കുഴപ്പമില്ല. നല്ലൊരു നോസ്റിംഗ് ആണ്. മില്ലി ഉള്ളൂ ഇത്, ഒന്നോ രണ്ടോ മില്ലി ഉള്ളൂ. അത്രയും ചെറിയ നോസ്റിംഗ് ആണത്. അടുത്ത നോസ്റിംഗ് എന്റെ കയ്യിൽ കുറേ നാളായിട്ടുള്ളതാണ്. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ SR തന്നെ മേടിച്ചതായിരിക്കും. എന്റെ ഒരു ഇത് ഒട്ടുമിക്ക എല്ലാ ജ്വല്ലറീസും അവിടെ തന്നെയാണ്. അപ്പൊ ഇത് അത്യാവശ്യം വെളുപ്പുള്ള ഒരു ഭംഗിയുള്ള ഒരു ഫ്ലവർ ഷേപ്പുള്ള ഒരു നോസ്റിംഗ് ആണ്. നമുക്ക് അത്യാവശ്യം ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല നോസ്റിംഗ് ആണ്. നമ്മുടെ എന്റെ ഫേസ് വലുതായ കാരണം നോസ്റിംഗും വലുത് വേണം. അപ്പൊ അങ്ങനെ ആ ഉദ്ദേശത്തിൽ മേടിച്ചു വെച്ചാണ്. പക്ഷെ ഞാൻ അധികം വലുത് യൂസ് ചെയ്യാറില്ല, ചെറുതേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മുടെ വലിയ ഇയറിംഗ് ഒക്കെ ഇടുമ്പോൾ ചെറിയ നോസ്റിംഗ് ആയിരിക്കും നല്ലത്. സ്റ്റഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നോസ്റിംഗ്സ് വലുതായാലും കുഴപ്പമില്ല. അപ്പൊ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഷേപ്പ് നോസ്റിംഗ് ആണ്. അടുത്ത നോസ്റിംഗ് ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഒരു നോസ്റിംഗ് ആണ്. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനെ അത്ര വലിയ ഇഷ്ടമായിട്ടുള്ള ഒരു നോസ്റിംഗ് അല്ല. എന്നാൽ പക്ഷെ എൻ്റെ ഒരു വെറൈറ്റി ഡിസൈൻ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഒരു ഇങ്ങനെ മൂന്ന് കല്ല് വെച്ചിട്ട് സൈഡിൽ രണ്ട് ഇങ്ങനത്തെ ഒരു സ്ട്രിങ്ങും ഒക്കെ ആയിട്ടൊരു ഒരു വെറൈറ്റി ഡിസൈനാണ്. അധികം ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്നൊരു ഡിസൈനാണ്. ഇത് മേടിച്ച് ഞാൻ പറഞ്ഞ പോലെ SR ജ്വല്ലറിയിൽ നിന്നാണ് ഇത് മേടിച്ചത്. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നൊരു പ്രത്യേക വെറൈറ്റി ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. അടുത്ത നോസ്റിംഗ് എന്റെ കല്യാണത്തിന് മുമ്പേ ഉള്ള ഒരു നോസ്റിംഗ് ആണ് കേട്ടോ. അതായത് കല്ലൊന്നും ഇല്ലാതെ പ്ലെയിൻ ഗോൾഡ് മാത്രമായിട്ടൊരു ഇയറിംഗ് വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചൊരു ഇയറിംഗ് ആണ്. ഇത് ഗോൾഡ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു ചെറിയ മുട്ട് പോലെ ഗോൾഡ് മാത്രമുള്ള ഒരു ഇയറിംഗ് ആണ്. ഇത് പ്രത്യേക രസമാണ് ഇതിടെ. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇയറിംഗ് ആണ്. കാരണം ഒരു പൊട്ട് പോലെ ഉണ്ടാവുള്ളൂ, ഷൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഒരു സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ല ഇയറിംഗ് ആണിത്. കുറേ നാളെ ഒരു റിങ്ങിന് വേണ്ടിയിട്ട് നോക്കി നടക്കണം. കറക്റ്റായിട്ട് മൂക്കിൽ കറക്റ്റായിട്ട് ഒരു നോസ്റിംഗ് കിട്ടാനേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ മേടിച്ചൊരു നോസ്റിംഗ് ആണിത്. കിട്ടാതെ SR ജ്വല്ലറി എന്നാണ് എൻ്റെ ഒരു ഇതെല്ലാം SR ജ്വല്ലറിയാണ്. ഒന്നോ രണ്ടോ മാത്രമേ പുറത്തുനിന്നുള്ളൂ.
പിന്നെ ചാട്ട മേടിച്ചത് ഉണ്ട്, അത് വേറെയാണ്. ഇത് നാട്ടിൽ നിന്ന് കൂടുതൽ ഞാൻ എടുക്കുന്ന എസ് ആർ ജ്വല്ലറിയിൽ നിന്നാണ്. നല്ല ഭംഗിയുള്ള ഒരു റിങ് ഞാൻ മേടിച്ച എസ് ആർ ജ്വല്ലറിയിൽ നിന്നാണ്. എന്റെ ശരിക്കും എന്റെ മൂക്കിന് കറക്റ്റ് കിട്ടിയത് അവിടെ നിന്നാണ്. ബാക്കിയെല്ലാം ഒന്നെങ്കിൽ വലുതായിരിക്കും, ചെറുത് എന്നുള്ള കേസ് ഇല്ല, ഒക്കെ വലുതാവാനാ ചാൻസ് ഉണ്ടാവാറ്. ഇത് കറക്റ്റ് ഷേപ്പിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു നോസ് റിങ് ആണ് ഇത്. കറക്റ്റ് കംഫർട്ടബിൾ ആണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഇടുന്നൊരു, പക്ഷേ എപ്പോഴും വീട്ടിലൊക്കെ എപ്പോഴും ഇട്ട് കിടക്കാനൊക്കെ എനിക്ക് കംഫർട്ടബിൾ അല്ല. എവിടെയെങ്കിലും പോയി വരിക, 3 മണിക്കൂർ ഇടുക വരിക, അങ്ങനെ ഉപയോഗിക്കുക. എനിക്ക് എപ്പോഴും ചെറിയ കല്ലിൻ്റെ ഒക്കെ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. എന്നാലും നമുക്ക് ഫംഗ്ഷൻസിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സൂപ്പർ ഇയർ നോസ് റിങ് ആണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ബി ഹാപ്പി വിത്ത് ശ്രീ എന്ന് പറഞ്ഞൊരു ചാനൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതില് മയിലിന്റെ മൂക്കുത്തി വാങ്ങാൻ പോണ ഒരു എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ അവിടെ ജി ജെ ജ്വല്ലറിയിൽ നിന്നാണ് അവര് മേടിച്ചത്. അപ്പൊ ഞാൻ അന്നേ അത് നോട്ട് ചെയ്ത്, അത് കണ്ട അന്നോ പിറ്റേ ദിവസം പോയി മേടിച്ചതാണ്. പക്ഷെ മയിലിന്റെ മൂക്കുത്തി ഞാൻ അവിടെ ഇട്ട് നോക്കിയിട്ട് എനിക്ക് അത്ര സൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. പക്ഷെ മയിലിന്റെ തന്നെ വേറൊരു ഷേപ്പ് മേടിച്ചു. നല്ല ഭംഗിയുള്ളൊരു മയിലിന്റെ തന്നെയാണ്, പക്ഷെ വേറെ വെറൈറ്റി ഷേപ്പാണ്. അവിടെ കുറെ അങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മയിലിനെ മേടിച്ചു, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമാവാത്ത കാരണം തിരിച്ച് കൊടുത്ത് മേടിച്ച ഒരു ഡിസൈനാണ്. നല്ല ഭംഗിയുള്ളൊരു മയിലിന്റെ ഷേപ്പുള്ള ഒരു മൂക്കുത്തിയാണ്. അപ്പൊ അടുത്ത ഇയറിങ്ങും ജി ജെ ജ്വല്ലറിയിൽ നിന്ന് തന്നെ ഈ മയിലിന്റെ ഇയറിംഗ്, സോറി, മയിലിന്റെ നോസ് റിംഗ് വാങ്ങാൻ പോയ അതേ ദിവസം തന്നെ എടുത്തൊരു നോസ് റിംഗ് ആണിത്. ഇതൊരു മൾട്ടി കളേർഡ് നോസ് റിംഗ് ആണ്. എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്തിടാൻ പറ്റുന്ന ഒരു മൾട്ടി കളേർഡ് ആണ്. എല്ലാ കളേഴ്സിന്റെ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ എല്ലാ കളേഴ്സുള്ള ഒരു നോസ് റിംഗ് ആണ്. അപ്പൊ ഇത് അത്യാവശ്യം ഭയങ്കര വലുപ്പമല്ല, എന്നാ അത്ര ചെറുതും അല്ലാത്തൊരു നോസ് റിംഗ് ആണിത്. അപ്പൊ എന്റെ എല്ലാ നോസ് റിംഗ് ഗോൾഡിന്റെയും ഡയമണ്ട്സിന്റെ നോസ് റിങ്സ് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ നോസ് റിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന മുക്കുത്തിയൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഒട്ടും മിക്ക ആൾക്കാരുടെ കയ്യിലൊക്കെ ഓക്സിഡൈസിന്റെയും ഉണ്ടാവും. എന്തായാലും അവരൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടി മേടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതുപോലെ 2-3 എണ്ണം മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മേടിച്ചത് തൃശ്ശൂര് ഉള്ളവർക്ക് അറിയാൻ പറ്റും, മറിയ റോസ് കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അവിടെ കുറെ ഡിസൈൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നോക്കി ഞാൻ എടുത്തോണ്ട്, അത്ര റേറ്റ് ഒന്നും ഇല്ല എല്ലാത്തിനും. ഇതൊരു ഓക്സിഡൈസ്ഡിന്റെ ഒരു നോസ് റിംഗ് ആണ്. നല്ല ഭംഗിയാണ്. 40 rupees എന്തായിരുന്നു എന്റെ ഒരു ഓർമ്മയില്. ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്, പ്രത്യേക വെറൈറ്റി ഡിസൈനാണ്. അടുത്തത് ഓക്സിഡൈസ്ഡ് തന്നെയാണ്. ഒരു മാങ്ങയുടെ ഷേപ്പുള്ളതാണ്, ഒരു വെറൈറ്റി ഷേപ്പുള്ളതാണ്. ഇതും നല്ല ഭംഗിയുള്ളതാണ്. ഇങ്ങനെതാ, ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക മാങ്ങ മാംഗോ ഷേപ്പിൽ ഇരിക്കുന്നതാണ്. ഒരു വെറൈറ്റി ആണ്. ചെറിയ എന്തൊക്കെയോ പ്രിന്റ്സ് ഒക്കെ അതിന്റെ മേലുണ്ട്. 40 rupees തന്നെയായിരുന്നു അതിന്റെ റേറ്റ്. ഇപ്പൊ അതിന്റെ റേറ്റ് എന്താണെന്നറിയില്ല. ഒരു 1 ഇയർ ബാക്ക് ആണ് ഞാനത് മേടിച്ചത്. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും, ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പുറത്തേക്ക് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ കൊറോണ ടൈമായ തീരെ ഇങ്ങനെ മാറ്റിയിടലൊന്നൊക്കെ ഭയങ്കര കുറവാണ്. അടുത്തതും എന്റെ കയ്യിൽ 4 എണ്ണേ ഉള്ളൂ. അത് 4 ഞാൻ അവിടെ തന്നെയാണ് ആറിയ റോസ് കളക്ഷൻസ് തന്നെയാണ് മേടിച്ചത്. പക്ഷെ ഈ ഒരു ഇയറിംഗിന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഗോൾഡിലെ പോലെ ബാക്കിൽ ഇങ്ങനെ ഒരു ശങ്കരി പോലെയൊക്കെ ഉണ്ട്. ബാക്കി 2 എണ്ണത്തിലുണ്ടായിരുന്നില്ല. ശരിക്കും റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഓക്സിഡൈസിന്റെ നോസ് റിംഗ് ആണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഒക്കെ ശരിക്കും വലിയ ഫീസുള്ളവർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ശരിക്കും ഈ കമ്മലിന്റെ കൂടെ ശരിക്കും മാച്ചപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനത്തെ ഇയറിംഗ്സും നോസ് റിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ലാസ്റ്റ് ഇയറിംഗിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ സെയിം റൗണ്ട് ഷേപ്പിലുള്ള ഓക്സിഡൈസ് സിൽവറിന്റെ സെയിം ഡിസൈനിൽ പക്ഷെ ഗോൾഡ് കളറിൽ വന്നിരിക്കുന്ന ഒരു നോസ് റിംഗ് ആണിത്. ഇത് നമ്മുടെ നല്ല ഒരു ഗോൾഡൻ ഓക്സിഡൈസ് ഗോൾഡിന്റെ ഇയറിംഗ്സിന്റെ ഒക്കെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകും. ഇതും ആ ഒരു ഞാൻ പറഞ്ഞ പോലെ അതേ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്, റേറ്റും കുറവാണ്. പക്ഷെ ആക്ച്വൽ സിൽവറിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. ഇത് അത്ര ആക്ച്വൽ അല്ല, കളറൊക്കെ കുറച്ച് പോകുന്നുണ്ട്. അപ്പൊ അതായിരിക്കും ഇത്ര റേറ്റ് കുറവിന് കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മറിയ റോസ് കളക്ഷൻസിൽ പോയി അന്വേഷിക്കുക. ഇങ്ങനത്തെ കുറെ ഡിസൈൻസ് അവിടെ അവൈലബിൾ ആണ്. ഇന്നത്തെ കമന്റ് സെലക്ട് ചെയ്ത് പറയാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ കമന്റ് ദിവ്യാസ് കുക്ക് ഹൗസിന്റെ കമന്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
അപ്പൊ താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പൊ ഇനിയും വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.